vipancha gayanti vividam apadhanam pasupatehe tvayarabdhe vaktum chalita sirasa sadhuvachane tadiyaihi madhuryaihi apalapita tandrigalaravam nijam veenam vaani nichalayati chodayana nibhritam ennu devade darbaril nadakkunna oru kathayayittana idine parayunnathu orikkal oru sabha koodi ദേവാദി ദേവന്മാർക്ക് അവിടേക്ക് വന്നു ചേർന്നു. ദേവി സരസ്വതിയോട് വീണ വായിക്കാൻ കൽപ്പിച്ചു. സരസ്വതിയുടെ വീണയ്ക്ക് പ്രത്യേക പേരുണ്ട്, കച്ചപ്പി എന്നാണ് ആ വീണയുടെ പേര്. ആ വീണയിൽ നാദം മാത്രമല്ല ഉണ്ടാവുക, നമ്മൾ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സ്പഷ്ടമായിരിക്കും, അത്രേ കുറച്ചും കൂടി സ്പഷ്ടമായിരിക്കും, അതിൻ്റെ വാക്കുകളും കൂടി തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വീണ വായിച്ചുകൊണ്ട് സാക്ഷാത് സരസ്വതി ദേവി, സംഗീതത്തിൻ്റെ അധിദേവതയായ സരസ്വതി ദേവി പാടി. ദേവിക്ക് ഏറ്റവും പ്രിയം ശിവനാമങ്ങളെ കേൾക്കുന്നതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ശിവൻ്റെ അപദാനങ്ങളെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടാണ്, ശിവൻ്റെ കഥകളാണ് പാടിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഇതിൽ പരം സന്തോഷം വേറെ ഇല്ല, ഇരട്ടി സന്തോഷമാണ്. ദേവി സരസ്വതി വീണ വായിക്കുന്നു, അത് ദേവിയുടെ സന്നിധാനത്തിൽ വായിക്കുന്നു, അതിൽ ശിവൻ്റെ കഥകളാണ് പറയുന്നത്. എല്ലാവരും അതിൽ മഗ്നരായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത് കേട്ടുകൊണ്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ നമ്മളെ അറിയാണ്ട് ലയിക്കും, സംഗീതത്തിൽ ലയിക്കും. ചില സ്ഥലങ്ങളിൽ വളരെ വിശേഷമായിട്ടുള്ള അവതരണം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ സഭാഷ് എന്നൊക്കെ പറയുന്ന മാതിരി സാധു എന്നുള്ള വചനം കൊണ്ടാണ് അതിനെ സ്തുതിക്കുന്നത്. ദേവി അങ്ങനെ ത്വയാരബ്ധേ വക്തും ചലിത ശിരസ സാധു വചനെ, ദേവി സാധു സാധു എന്നുണ്ട് എന്നുള്ളതുപോലെ പറയുകയുണ്ടായി. സാ എന്നുള്ളത് സംഗീതത്തിൻ്റെ ആദ്യത്തെ സ്വരമാണ്. അങ്ങനെ അത്രയും നേരം സരസ്വതിയുടെ വീണവായനയും പാട്ടും ശ്രവിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ദേവിയുടെ ശബ്ദം വന്നപ്പോൾ ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ അതൊന്നുമല്ല എന്നുള്ളതുപോലെയായി. ഇതിനോടത് താരതമ്യമേ ഇല്ല, വാലുമേ കെട്ടാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി. ആ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് അപലപിത തന്ത്രി കളരവാം, ദേവിയുടെ സരസ്വതിയുടെ തന്ത്രി വീണ അപലപിക്കപ്പെട്ടു, നിന്ദ്യമായി. ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ ശബ്ദവും ദേവിയുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ശബ്ദവും നമ്മുടെ പാട്ടും ശോഭിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സരസ്വതി പാട്ട് നിർത്തി, വീണ വായന നിർത്തി, അതിനെ നിച്ചുള്ള ഏത്തി ചോളേനെ നിഭൃത്തം ഒരു തുണി കൊണ്ട് അതിനെ ഒരു കവറിട്ട് അതിനെ മൂടി വെച്ചു എന്ന് എല്ലാവരും ദേവിയുടെ ശബ്ദത്തെ കേൾക്കുവാൻ വേണ്ടി അങ്ങോട്ട് എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു എന്ന് ദേവിയുടെ വാങ്മാധുര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ശ്ലോകത്തിൽ പറയുന്നു. ഈ ശ്ലോകം വിപഞ്ചാഗായന്തി എന്നുള്ള ശ്ലോകം, സന്ധ്യാദീപ ശ്ലോകം, ഉപാസകന്മാരൊക്കെ സംഗീത വിദ്വാൻമാരൊക്കെ ഉപാസന ശ്ലോകമായിട്ട് എടുക്കാറുണ്ട്. ഇതിനെ എത്രയോ വട്ടം ആവർത്തിച്ച് അവരുടെ സംഗീത അഭിവൃദ്ധിക്ക് വേണ്ടി ഈ ശ്ലോകം ഉപയോഗിക്കാറുണ്ട്. സാക്ഷാത് ലളിതാംബികയുടെ വാങ്മാധുര്യത്തെ ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ സ്തുതിക്കുന്നു. സരസ്വത്യാഹ സൂക്തീഹി അമൃതലഹരീഹി കൗശലഹരീഹി പിബന്ത്യാഹ സർവാണി ശ്രവണചുളുകാഭ്യാം അവിരളം ഝണത്കാരശ്ലാഘാത് ചലിതശിരസ കുണ്ഡലഗണോ ചമത്കാരശ്ലാഘാത് ചലിതശിരസ കുണ്ഡലഗണോ ഝണത്കരൈഹി താരൈഹി പ്രതിവചനം ആചഷ്ട യുവത്തെ. ദേവിയുടെ വാങ്മാധുര്യത്തെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഇത് സാക്ഷാത് ലളിതാംബിക ദേവിയുടെ മുമ്പിൽ സരസ്വതി ഇരിക്കുന്നു. അത് അമൃതപ്രവാഹം പോലത്തെ വാക്കുകളെ കൊണ്ട് ദേവി ഇങ്ങനെ എന്തോ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കൗശലഹരി എന്ന് പറയും, ഏറ്റവും കുശലമായ ഏറ്റവും ശ്രേഷ്ഠമായ ഗഹനമായ വിഷയങ്ങളൊക്കെയാണ് ദേവി സംസാരിക്കുന്നത്. പിബന്ത്യാഹ സർവാണി ശ്രവണചുളുകാഭ്യാം അവിരളം, അതിനെ അവിരളം ഇടതടവില്ലാതെ സരസ്വതി ദേവി തൻ്റെ ശ്രവണം കൊണ്ട് ചെവി കൊണ്ട് അതിനെ കുടിക്കുന്നു. ശ്രവണചുളുകാഭ്യാം അവിരളം പിബന്ത്യാഹ,
അങ്ങനെ അതിനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിന് മറുപടി ചിലപ്പോൾ പറയാറില്ല. നമ്മളതിനെ ആമോദിക്കുന്ന രീതിയിൽ തല ആട്ടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് ഇടയ്ക്കൊന്നും പറയാൻ തോന്നില്ല. മഹാപുരുഷന്മാരും വലിയ ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ അവരെന്താ പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാന്നല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും പറയാറില്ല. പക്ഷേ നമ്മൾ നിശ്ചേഷ്ടരായിട്ട് ഒരു നിസ്സംഗരായിട്ട് കേൾക്കാറുമില്ല. നമ്മൾ അവർ പറയുന്നതിനെ ആമോദിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ തലയാട്ടൽ കൊണ്ടും അതിനെ അംഗീകരിച്ചുകൊണ്ടും അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. സരസ്വതി ദേവിക്കും ഇതുപോലെ ദേവിയുടെ വാങ്മാധുര്യം, ദേവിയുടെ കൗശലം നിറഞ്ഞ വാക്കുകൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് കയറി ഒന്നും പറയാൻ തോന്നിയില്ല അത്രേ. എന്നിട്ട് സരസ്വതി ദേവി നന്നായിട്ട് തലയാട്ടുന്നുണ്ട്. ദേവിയുടെ ചെവികളിൽ കുണ്ഡലങ്ങളുണ്ട്. അത് എങ്ങനെ ഇളകുന്നു, സ്വർണ്ണ കുണ്ഡലങ്ങൾ. അതിൻ്റെ ഉള്ളിൽ ചെറിയ മണികളുണ്ട്. സരസ്വതി ദേവി ഇങ്ങനെ ഇളകുമ്പോൾ അത് ജനത്തിനുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഈ പരമേശ്വരിയുടെ വാക്കുകളെ അനുമോദിക്കുന്നതാണോ ഈ ജനത് ശബ്ദം? ജനത്കരൈ താരൈഹി പ്രതിവചനമാചഷ്ടൈവതേ. ദേവിയുടെ വചനങ്ങൾക്ക്, അമൃതവചനങ്ങൾക്ക് ഇതാണ് പ്രതിവചനമാണ് എന്നുള്ളതുപോലെ സരസ്വതി ദേവി തലയാട്ടിക്കൊണ്ടിരുന്നു എന്ന് ദേവിയുടെ വാഗ്വൈഭവത്തെ പറ്റിയിട്ട് പറയുന്നു, സൗന്ദര്യലഹരി പറയുന്നു. ഇതിനെ തന്നെ ആണ് കർപ്പൂര വീട്ടികാമോദ സമാകർഷ ദിഗന്തര എന്നൊക്കെ ഉള്ള മന്ത്രങ്ങളെ കൊണ്ടും ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ നിജസല്ലാപമാധുര്യ വിനിർഭത്സിത കച്ചപി, ദേവിയുടെ സരസ്വതി ദേവിയുടെ വീണവായനേക്കാൾ അതിനെ വെല്ലുന്ന, അതിനെ അപലപിക്കുന്ന നിജസല്ലാപത്തോടു കൂടിയവൾ. ദേവിയുടെ സാധാരണ വാക്കുകൾ പോലും വളരെ മധുരവും സരളവും ആണ് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. കേരളത്തിലെ എല്ലാ അളിയന്മാരും പറയുന്നു, കേരളം മുഴുവൻ പറയുന്നു, രണ്ട് അളിയന്മാർ കലക്കി ഇരുന്ന് കാണേണ്ട ഒരു നല്ല ഒരു പരിപാടിയാണ് ഈ അളിയൻ അളിയനുള്ള ഒരു പരിപാടി. മലയാളത്തിലെ എല്ലാ ഹാസ്യ പരമ്പരകളെയും പിന്നിലാക്കി അളിയന്മാർ തകർക്കുന്നു. ഒരു എപ്പിസോഡ് പോലും ഇടാതെ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്, വളരെ മനോഹരമായിരിക്കും. മലയാള മനസ്സ് കീഴടക്കി റിയലിസ്റ്റിക് പരമ്പര അളിയൻ വേഴ്സസ് അളിയൻ. ഭാവയാമി ഗോപാല ബാലം.
പൂന്തോട്ടം സങ്കല്പിക്കുന്ന ആ പൂന്തോട്ടത്തിൽ ഇന്ന ഇന്ന ചെടികളുണ്ട്, ഇത്രത്തോളം ചെടികളുണ്ട്, ആ ചെടികളിൽ ഓരോന്നിലും പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്, അപ്പോൾ ആ പൂക്കൾ ഇത്രത്തോളം ഉണ്ട്. നമ്മൾ ഓരോ പൂവായിട്ട് നുള്ളിയെടുക്കുന്നു, ഓരോ പൂവായിട്ട് നുള്ളിയെടുത്ത് നമ്മൾ മാല കോർക്കുന്നു, അതേപോലെ നിവേദ്യം നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ തന്നെ വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് പായസമാണെങ്കിൽ പായസം, ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പം, എന്താണ് നമുക്ക് ഇഷ്ടമുള്ള നിവേദ്യം അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നു. അപ്പോൾ ബാഹ്യ ലോകത്ത് നമ്മൾ എങ്ങനെയാണോ നിവേദ്യം ഉണ്ടാക്കുന്നത്, അതേപോലെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്ന് വേവിച്ച് ഉണ്ടാക്കി ഭഗവാൻ കൊടുക്കുന്ന പോലെ മനസ്സുകൊണ്ടിങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് സദ്യ ഒരുക്കുന്ന നമ്മൾ പാട്ട്, ഈ സിനിമ പാട്ടൊക്കെ കാണുമ്പോൾ കേട്ട് കാണുമല്ലോ, എന്താ പൊരിച്ച കറി കരിമീനുണ്ട് വറുത്ത ഞണ്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ട സദ്യ ഒരുക്കാൻ നേരത്തെ നമ്മൾ എന്തെല്ലാം ഇങ്ങനെ ഒരുക്കും. അപ്പോൾ ആദ്യം ഒരുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണും, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഇന്ന ഇന്ന കറികളുണ്ടാക്കണം, ഇന്ന ഇന്ന പല പായസം ഉണ്ടാക്കണം, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ മനസ്സിൽ ആദ്യം മനസ്സിൽ കാണും, പിന്നെ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും സംഘടിപ്പിക്കും, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ കാണുമ്പോഴും സാധനങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ അതിഥി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആൾ വരുന്നുണ്ട്, നമ്മുടെ ഭർത്താവോ ഭാര്യ വിളി ദൂരെയായിരുന്നു, ഇപ്പം തിരിച്ചു വരികയാണ്, വിദേശത്ത് നിന്ന് വരികയാണ്, അപ്പോൾ സ്വീകരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ മനസ്സിൻ്റെ ഭാവനയിൽ മുഴുവൻ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോ സാധനം എടുക്കുന്നത്, ഈ ഇതെല്ലാം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു സ്നേഹം നമുക്ക് അമ്മയോട് ഈശ്വരനോട് നമുക്ക് ഉണ്ടാവണം. അപ്പം നമ്മുടെ ഇഷ്ടമൂർത്തിക്ക് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നു.
ഇഷ്ടമൂർത്തിക്ക് വേണ്ടി നമ്മൾ അരിപ്പൊടി എടുക്കുന്നു, അത് കുഴയ്ക്കുന്നു, അപ്പം ചൂടുന്നു, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചൂടുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടമൂർത്തിക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രേമത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്കൊരു മുഷിക്കുന്നില്ല, പണിയല്ല. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ ഉണന്നു, ഉണന്ന് ഉണർന്നിട്ട് നമ്മൾ ഈ ചിന്തകളിലേക്ക് പോയി, നമ്മുടെ മനസ്സ് ഈ ചിന്തയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ കൂടെ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കക്കൂസിൽ പോകുന്നുണ്ട്, മൂത്രം ഒഴിക്കാൻ പോകുന്നുണ്ട്, വസ്ത്രം മാറുന്നുണ്ട്, വസ്ത്രം അലക്കുന്നുണ്ട്, മുറ്റം അടിക്കുന്നുണ്ട്, ആഹാരം വയ്ക്കുന്നുണ്ട്, മറ്റെന്തെല്ലാം ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ജോലികളൊക്കെ ഒരു വഴിക്ക് നടക്കും, ആ ജോലികളെല്ലാം ഒരു വഴിക്ക് നടന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ മനസ്സിലെ ഭാവന ഇത് ഈ ഭാവനയുടെ തുടർച്ചയായിരിക്കും. നമ്മുടെ മനസ്സിൽ നമ്മളിതെല്ലാം ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ, നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ നട തുറന്നിട്ട് അഭിഷേകം ചെയ്യുന്നു, അലങ്കാരം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് വേണമല്ലോ അകത്ത് കിടക്കാൻ. അപ്പോൾ എണ്ണ ഒഴിക്കുന്നു, തിരികെ വിളക്ക് കത്തിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണണം. ഓരോരോ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ കാണാൻ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാനസപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുകയില്ല. നമ്മൾ എത്ര സമയം നീണ്ടുപോയാലും നമുക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്ക് പോകും. ഓരോ ദിവസവും നമ്മൾ ഓരോ ചെടികളിലും ഇത്ര ഇത്ര പൂക്കളുണ്ട്, അത്രയും പൂക്കൾ കണ്ടു, ചെടികളോട് നമ്മൾ സംസാരിക്കുക, അത് നാളെ കുറേ കൂടുതൽ പൂക്കൾ തരണം എന്ന് പറയുക, അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ പൂക്കൾ അതിൽ ഭാവന ചെയ്യുക. അപ്പോൾ അതുപോലെ ആ ചെടി വളർന്നു വരുന്ന നമ്മൾ കാണാൻ പറ്റണം. ചെടി നട്ടു, അപ്പോൾ എത്ര ദിവസം കൊണ്ട് ചെടി വളർത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ പോയി ചെടിയിലേക്ക് നോക്കി, ചെടിക്ക് വെള്ളം ഒഴിച്ചു, ചെടി പുഴുക്കളെല്ലാം വരുന്നുണ്ടോ നോക്കി, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓരോ ചെറിയ ചെറിയ അംശങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, ഒരേ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ പരമാവധി ആ വിഷയത്തിൽ തന്നെ നിർത്തുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് മനസ്സിന് മുഷിച്ചിൽ അറിയില്ല. മനസ്സ് മുഷിയുന്നപ്പോഴാണ്, ഒരേ കാര്യം തന്നെ മനസ്സ് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിന് മുഷിച്ചിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പൂന്തോട്ടത്തെപ്പറ്റി ചിന്തിച്ചു, പശുവിനെപ്പറ്റി ചിന്തിച്ചു, വിളക്കത്തിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു, നിവേദ്യം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു, ഇങ്ങനെ പല വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നു. പക്ഷേ ഈ വിഷയങ്ങൾക്കെല്ലാം അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്തിനു വേണ്ടി ഞാൻ ചെടി നടുന്നു? എന്തിനു വേണ്ടി ഞാൻ പൂന്തുള്ളുന്നു? എന്തിനു വേണ്ടി ഞാൻ നിവേദ്യം ഉണ്ടാക്കുന്നു? എന്തിനു വേണ്ടി പശുവിനെ വളർത്തുന്നു? എന്തിനുവേണ്ടി പാല് കറക്കുന്നു? എന്തിനു വേണ്ടി പാൽ ഉറയൊഴിക്കുന്നു? ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ ദേവിക്ക് വേണ്ടി, ഭഗവാന് വേണ്ടിയിട്ട് എന്നുള്ള ബോധത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതിനൊക്കെ മാധുര്യം കൊടുക്കുന്നത് നമ്മുടെ പ്രേമമാണ്, നമ്മുടെ ഭക്തിയാണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു ബന്ധം, ഇതാണ് ശരിക്കുള്ള ബന്ധം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു, നമ്മൾ അമ്മയ്ക്ക് വേണ്ടി, അമ്മയെ പൂജിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് നിവേദ്യം ഉണ്ട്. ഇനി അമ്മയെ നമ്മളെ പൂജിക്കണമെന്നില്ല, അമ്മയെ നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച് ദേവിയായിട്ട് തന്നെ പൂജിക്കണമെന്നില്ല. നമ്മുടെ സ്വന്തം അമ്മയായിട്ട് വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ അമ്മയുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ അംഗമാണ് അമ്മയെന്ന് വിചാരിക്കുക, വളരെ മുതിർന്നൊരു അംഗമാണ് അമ്മയെന്ന് വിചാരിക്കുക. നമുക്ക് അമ്മയ്ക്ക് രാവിലെ ആഹാരം കൊടുക്കണ്ടേ, അമ്മയ്ക്ക് വസ്ത്രം മാറാൻ കൊടുക്കണ്ടേ, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ, നമ്മളാണ് അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വകാര്യ സ്വത്ത് പോലെ നമുക്ക് അമ്മയെ വീട്ടിൽ തന്നെ ഒരാളായിട്ട് കണ്ട് മനസ്സിൽ ഹൃദയമാകുന്ന നമ്മുടെ ഭവനത്തിനകത്ത് ഒരു മുറി കൊടുത്ത് അവിടെ അമ്മയെ ഇരുത്തി അവിടെ നമുക്ക് അമ്മയ്ക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും ചെയ്യാം. മനുഷ്യ സ്ത്രീയായിട്ട് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, ദേവിയായിട്ട് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, കിരീടം വെച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, കിരീടം വയ്ക്കാതെ വേണമെങ്കിൽ ചെയ്യാം, പട്ട് സാരി വേണമെങ്കിൽ ഉടുപ്പിക്കാം, വെള്ള സാരി വേണമെങ്കിൽ ഉടുപ്പിക്കാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് ഈ സ്വാതന്ത്ര്യമാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ സ്വാതന്ത്ര്യം നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് അമ്മ ഏത് രീതിയിലും കാണാം, സഹോദരിയെ പോലെ കാണാം, അമ്മയെപ്പോലെ കാണാം, ഗുരുവായിട്ട് കാണാം, സുഹൃത്തായിട്ട് കാണാം, ഏത് രീതിയിലും നമുക്ക് അമ്മയെ കാണാം. പക്ഷേ ഏത് രീതി കണ്ടാലും അത് ഹൃദയപൂർവ്വം കാണും, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടി, ആ പ്രേമത്തോടുകൂടി, ഭക്തിയോടുകൂടി, ആ പരമാവധി നമ്മുടെ മനസ്സ് അവിടെ കൊടുത്ത് ചെയ്യും. മനസ്സ് കൊടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സൂക്ഷ്മാംശങ്ങളിലേക്കും കടന്നില്ല നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ആ സൂക്ഷ്മാംശങ്ങളെ കടന്നു ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കൂടുതൽ കൂടുതൽ ആസ്വാദ്യതയുണ്ടാകും, ഇതിൻ്റെ മധുരം നമുക്ക് നിന്ന് കഴിക്കാൻ പറ്റും. ഇപ്പം അമ്മ പലപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്, ഒരാൾ വളരെ കാലം കാത്തിരുന്നിട്ട് നല്ലൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, കുറേ പൈസയൊക്കെ സ്വരൂപിച്ച് അവസാനം ഐസ്ക്രീം വാങ്ങിച്ചു, അപ്പോൾ വളരെ സന്തോഷമായി. കുറേ കാലം ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നത്. ഐസ്ക്രീം കൊണ്ടുവച്ചു, ഐസ്ക്രീം കൊണ്ടു വച്ചപ്പോഴത്തേക്കും ചുറ്റുള്ള ദൃശ്യങ്ങളേക്കൊക്കെ മനസ്സ് പോവാണ്. അപ്പോൾ എത്ര വില കൂടിയ കാറിലാണ് അയാൾ വന്നിറങ്ങുന്നത്, ആ സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്ര വിലപ്പെട്ട ആഭരണങ്ങളാണ്, അങ്ങനത്തെ കാറൊന്നും എനിക്കില്ലല്ലോ, എന്തെങ്കിലും എനിക്കങ്ങനെ കാർ വാങ്ങിക്കാൻ പറ്റുമോ, ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റുമോ, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ചിരുന്നു. കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഐസ്ക്രീം എല്ലാം തീർന്നു കഴിഞ്ഞു, കാരണം ഇതെല്ലാം കഴിച്ചു, പക്ഷെ കഴിച്ചെങ്കിലും ഐസ്ക്രീം ആസ്വദിക്കാൻ പറ്റിയില്ല, മറ്റു പല ചിന്തകളിലായിപ്പോയി. ഇത് നമുക്ക് സംഭവിക്കരുത്. നമ്മൾ മാനസിക ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും, പറയും, ചെയ്തു തന്നിരിക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മാനസിക തുറന്ന് നടന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഇത് വാസ്തവത്തിൽ സാധ്യമാവോ ഇല്ലെന്ന് ചോദിച്ചാൽ നീ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഈ രീതിയിൽ ഉള്ള മനസ്സ് പൂജ അല്ല പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ച് നാൾ അമ്മയെ കണ്ടതിന് ശേഷം കുറച്ച് നാൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 5 വർഷത്തോളം കാലം ബാങ്കിൽ ഞാൻ ജോലി നോക്കിയിരുന്നു. അമ്മയെ കണ്ടതിന് ശേഷമുള്ള കാര്യം പറയണം, അതിന് മുമ്പും ബാങ്കിലുണ്ടായിരുന്നു, അതിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 വർഷക്കാലം അമ്മയെ കണ്ടു, ആശ്രമത്തിൽ പോകണം, ആശ്രമത്തിൽ ചേരണം എന്ന് തീരുമാനിച്ചു. അമ്മയാണ് എൻ്റെ ഗുരുവും തീരുമാനിച്ചു. പക്ഷേ വീട്ടിലെ ചില സാഹചര്യം കൊണ്ട് എനിക്ക് ഉടനെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വയം തീരുമാനിച്ചതായിരുന്നു, ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയിട്ട് പോകണം, അത്യാവശ്യം വേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഞാൻ വീട്ടിലെ മൂത്ത മകനായിരുന്നുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് പോകണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് അത് അത്യാവശ്യം സഹോദരിയുടെ കല്യാണം, അന്യൻ അനിയൻ്റെ വിദ്യാഭ്യാസം ഇതൊക്കെ ഒന്ന് പൂർത്തിയാക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നു. പക്ഷേ ഈ 5 വർഷക്കാലം ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബാങ്കിലെ പരീക്ഷകളെല്ലാം പാസ്സായി, മറ്റ് പുറമേയുള്ള മറ്റു പരീക്ഷകൾ, ഇപ്പം പറഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ പരീക്ഷ പോലും എനിക്ക് ഇൻ്റർവ്യൂവിന് വരെ ചെല്ലുന്നത്താൻ സാധിച്ചു. അപ്പോൾ ബാഹ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, ബാങ്കിലെ പ്രവർത്തിയില്ലെന്നൊന്നും തെറ്റുകളും കുറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, എനിക്ക് ആ ബാങ്കിലെൻ്റെ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ട് പേരോ എൻ്റെ ശമ്പളം എത്ര ആയിരുന്നെന്നോ മറ്റൊരു കാര്യങ്ങളും എൻ്റെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. ഒന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിലേ ഇല്ല അതൊന്നും, കാരണം അതൊന്നും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല. എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട ജോലികൾ മാത്രം ചെയ്തു, അത് കൃത്യമായിട്ട് ചെയ്തു. പരീക്ഷയിലൊക്കെ ടെസ്റ്റൊക്കെ പാസ്സായി, നന്നായിട്ട് പാസ്സാകാൻ പറ്റി, അതിന് വേണ്ട ജോലികൾ മാത്രം ചെയ്തു. പക്ഷേ ബാക്കി സമയം മുഴുവൻ നമ്മുടെ മനസ്സ് ഈ മാർഗത്തിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു, അമ്മയെ പറ്റിയുള്ള ചിന്തകൾ, ആശ്രമത്തെ പറ്റിയുള്ള ചിന്തകൾ, അവിടെ എങ്ങനെ എപ്പോൾ ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു ആകാംക്ഷ. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടം 5 വർഷക്കാലം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർമ്മകളിൽ നിന്ന് എടുക്കാനില്ല, കാരണം ഒന്നും ഓർമ്മയിൽ പതിഞ്ഞിട്ടും കൂടെ ഇല്ല. ഇത് സാധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്, ഇത് സാധ്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് വരുന്ന, നമുക്കൊരിക്കലും മനസ്സിനെ മുഷിപ്പിക്കത്തല്ല, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അത് നമുക്ക് ഫലവത്തായി തീരുകയും ചെയ്യും. അതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഈ സാധാരണ ഉള്ളവരും പഴയ കഥകളൊന്നും പറയാറില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സങ്കല്പം യഥാർത്ഥമായി തീർന്നുകൊണ്ടാണ്. കൈകളിൽ രുചിക്കൂട്ടുകളും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്.